بسم الله الرحمن الرحيم الحمد لله رب العالمين صلوات الله وسلامه على سيدنا وحبيبنا ومولانا محمد وآله وصحبه اجمعين علماءنا الافاضل سادتنا الكرام واخوتنا في الله ولاه معايا ورود മുഹൂർത്തത്തിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചത് കിർഗിജിസ്ഥാൻ ഏറെക്കാലം യു എസ് എസ് ആറിന്റെ ഭാഗ്യം ഭാഗമായി കിടന്ന് സ്വതന്ത്രമായതിനു ശേഷം പുരോഗതിയുടെ പടവുകൾ താണ്ടി മുന്നോട്ട് നീങ്ങുന്ന രാഷ്ട്രം കേരളത്തിൻ്റെ ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ആതിഥ്യം നൽകുന്ന ഒരു നാടാണ് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് വൈദ്യ പഠനത്തിന് കിർഗിസിസ്ഥാനെ അവലംബിക്കുകയാണ് പഠനം എന്ന് പറയുമ്പോൾ മർക്കസ് സഖാഫത്ത് സുന്നിയായുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഏറ്റവും പുതിയ മേഖലയിൽ മർക്കസ് കടന്നു വന്നിട്ടുള്ളത് ഒന്ന് വൈദ്യ പഠനരംഗത്തും വൈദ്യ സേവന രംഗത്തുമാണ് മറ്റൊന്ന് നിയമപഠനരംഗത്തും നിയമസേവന രംഗത്തുമാണ് വൈദ്യ പഠനരംഗത്ത് വൈദ്യം പഠിക്കുക എന്നതൊരു ബാലികേറ മലയായി പാവപ്പെട്ടവനൊരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത ഒരവസ്ഥയായിട്ടാണ് ഇവിടെ മാറിയിട്ടുള്ളത് അതിനൊരു മാറ്റം ഏറ്റവും ചെലവ് കുറച്ച് മർക്കസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുനാനി മെഡിക്കൽ കോളേജ് തന്നെ സർക്കാർ നിശ്ചയിക്കുന്ന ഫീസിനപ്പുറം ഒരു പൈസ പോലും വാങ്ങാതെ അലഹദില്ല നാലാം വർഷത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് ഇന്ത്യയിൽ നിരവധി യുനാനി കോളേജുകൾ ഉണ്ടെങ്കിലും മർക്കസ് കോളേജ് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നയമനുസരിച്ച് തന്നെ വൈദ്യം എന്നത് ഇംഗ്ലീഷ് മലയാളം ഉറുദു ഫാരിസി എന്ന വ്യത്യാസം ഇല്ല അലോപ്പതിയും ആയുർവേദവും യുനാനിയും സിദ്ധയും ഹോമിയോയും എല്ലാം ഒരേ തലത്തിലുള്ളതാണ് എല്ലാവർക്കും മരുന്ന് കൊടുത്ത് ചികിത്സിക്കാനും സർജറി നടത്താനും എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും അവകാശമുണ്ട് എന്ന് പുതിയ ഗവൺമെൻറ്റിൻ്റെ നയത്തിലൂടെ തന്നെ തീർച്ചയായും ഏറ്റവും നല്ല രീതിയിലുള്ള മരുന്ന് ഉപയോഗിച്ച് ഏറ്റവും വില കുറഞ്ഞും ഫലപ്രദവും സൈഡ് ഇല്ലാത്തതുമായ മരുന്ന് കൊടുക്കുന്നതിന് ഏറ്റവും ആധുനികമായ പരിശോധനാ രീതികൾ കൂടി ഉപയോഗപ്പെടുത്തി മോഡേൺ മെഡിസിൻ ആൻഡ് ട്രഡീഷണൽ മെഡിസിൻ ബ്ലൻഡ് ചെയ്തുകൊണ്ടുള്ള രീതിയാണ് മലേഷ്യയിലെ സൈബർജയ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസുമായി മാർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് ധാരണയായിട്ടുണ്ട് ഒരു മാസങ്ങൾക്ക് ഒരു മാസം മുമ്പ് യൂറോപ്പിലെ ഏറ്റവും വലിയ ബ്രെയിൻ ഹോസ്പിറ്റൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രെയിൻ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള വൈദ്യ പഠന കേന്ദ്രങ്ങളടക്കം ഉൾക്കൊള്ളുന്ന യുസ്കുദാർ മെഡിക്കൽ യൂ യൂണിവേഴ്സിറ്റിയുമായി മർക്കസ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് ഇന്നിവിടെ കിർഗിസിസ്ഥാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർനാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ധാരണാപത്രത്തിൽ ഒപ്പിടാൻ വേണ്ടി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് കിർഗിസിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ പാർലമെൻറ്റിൻ്റെ അധ്യക്ഷനും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനും ശാസ്ത്രജ്ഞനുമായിട്ടുള്ള ജനാബ്ജു മാലിയോഫ് കിബാനുഫ് അദ്ദേഹമാണ് അദ്ദേഹം ഹോളോഗ്രാം എന്ന് പറയുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയുടെ വലിയ അഡ്വാൻസ്ഡ് ശാസ്ത്രജ്ഞനാണ് ഇരുപത് രാഷ്ട്രങ്ങളിൽ അദ്ദേഹം ഈ വിഷയത്തിൽ പേപ്പർ അവതരിപ്പിച്ചിട്ടുണ്ട് ഇൻഷാല് അദ്ദേഹം നമ്മോട് സംസാരിക്കും മർക്കീസിലേക്ക് തുർക്കിയിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല അറബി അറിയില്ല ഉറുദു അറിയില്ല ആളുകൾ ചോദിക്കും ഇവർക്ക് എന്തേ ഒന്നും അറിയില്ല എന്ന് അവർ പറയുന്നു ഞങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾക്കാണ് ഒന്നും അറിയാത്തത് ആര് പറഞ്ഞു ഇംഗ്ലീഷാണ് ലോകത്തിൻ്റെ ഭാഷയെന്ന് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഭാഷ തന്നെയാണ് മുഖ്യമായി കാണുന്നത് തുർക്കിഷിൽ അവർ സംസാരിച്ചപ്പോൾ ഇവിടെ പരിഭാഷപ്പെടുത്താൻ ഫൈസൽ നൂറാനി ഉണ്ടായിരുന്നു റഷ്യയിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ അവർ റഷ്യനിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ അവർ പറയുന്നത് തന്നെ ഞങ്ങളുടെ പുരോഗതിയുടെ പ്രധാനപ്പെട്ട കാരണം ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്നതാണ് ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ തത്വങ്ങളും ഞങ്ങളുടെ സയൻസും ആരെങ്കിലും ചോർത്തിക്കൊണ്ടുപോകും റഷ്യക്കാരിവിടെ വന്ന സമയത്ത് റഷ്യൻ രാജ്യങ്ങളിൽ ഉസ്ബക്കിസ്ഥാനിലെയും കിർഗിസിസ്ഥാനിലെയും അസർബൈജാനിലെയും മറ്റുമൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നപ്പോൾ ഭാഷ പരിഭാഷപ്പെടുത്താൻ നമുക്ക് പ്രയാസം ഇല്ല മർക്കസിൻ്റെ റീഹാൻ വാലിയിലെ ആദ്യമായി മെഡിസിൻ പറഞ്ഞയച്ചു പഠിപ്പിച്ച ഡോക്ടർ മുജീബ് അദ്ദേഹം റഷ്യൻ ഭാഷ സരളമായി സംസാരിക്കുകയും ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു മിസ്റ്റർ മുജീബ് സെൻട്രൽ ഏഷ്യയുടെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളുടെ കോർഡിനേറ്ററായി കൂടി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്ന് അദ്ദേഹം ഇൻഷാല്ല റഷ്യനിൽ നമ്മൾ ലാംഗ്വേജിൽ നമ്മോട് സംസാരിക്കും അത്രയും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്ന് മർക്കസുമായി കൈകോർക്കുന്നത് റഷ്യയിലെയും അയൽരാജ്യങ്ങളിലെയും ചൈനയിലെയും മറ്റു പല രാജ്യങ്ങളിലും നടക്കുന്ന ചിലവ് കുറഞ്ഞ രീതിയിൽ മെച്ചപ്പെട്ട പഠനത്തിനു വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഏജൻസികൾ ധാരാളമുണ്ട് അങ്ങനെയുള്ളൊരു ഏജൻസിയായിട്ട് പ്രവർത്തിക്കാനല്ല മറിച്ച് മർക്കസ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വളരെ ചെലവ് കുറച്ചുകൊണ്ട് ഒരു കോടിയിലധികം രൂപ എം ബി ബി എസ് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ നാലിലൊരു ഭാഗമെങ്കിലും കൊടുത്ത് പഠിക്കാൻ അവസരമൊരുക്കുന്ന എന്നാൽ അത്തരം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ ഭീഷണിയുണ്ട് സാംസ്കാരികമായ ഭീഷണിയുണ്ട് അവയെ ചെറുത്തു നിൽക്കാവുന്ന രൂപത്തിൽ മർക്കസ് റൂ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായ ഹോസ്റ്റൽ അവരെ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി മതാധ്യാപകന്മാർ ജമാഅത്തായി നിസ്കരിക്കുന്നതിനും ഖുർആൻ ഓതുന്നതിനും ദീൻ പഠിക്കുന്നതിനും വേണ്ടിയുള്ള നമുക്ക് പറയാം ഇവിടെ നമ്മളൊരു മെഡിക്കൽ കോളേജ് ഓപ്പൺ ചെയ്താൽ അറുപത് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നൂറ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി നൂറ് കോടിയിലേറെ നാം ചിലവഴിക്കണം അതിനു പകരം ചിലവില്ലാതെ പക്ഷേ നമുക്ക് വലിയൊരു സ്ഥാപനം നമ്മുടെ കയ്യിൽ വരുന്നതിന് തുല്യമാണത് നൂറ്റി അമ്പത് വിദ്യാർത്ഥികൾ ഒരു വർഷം പഠിപ്പിക്കാമെന്നാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഇൻഷാ അല്ലാ അത് നമുക്കൊരു മെഡിക്കൽ ദേവാ കോളേജ് എന്ന് അതിനെ വിളിക്കാം അലഹമില്ല മർക്കസിന് കീഴിൽ എഞ്ചിനീയറിങ് ദേവാ കോളേജ് നടക്കുന്നുണ്ട് അതും നമ്മുടെ ചിലവിലല്ല അത് തമിഴ്നാട്ടിലെ കീഴക്കരയിലെ സദക് ട്രസ്റ്റിൻ്റെ കീഴിൽ നൂറ് ഏക്കറിൽ വരുന്ന എല്ലാവിധ പതിനെട്ട് ശാഖയിലുള്ള എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന കോളേജിലാണ് നാനൂറ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് മതവിദ്യാഭ്യാസം ദീൻ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് എൻജിനീയർ ആകുമ്പോൾ ഫക്കീഹാക്കി മാറ്റുന്ന കോഴ്സ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഫക്കീഹ് ഡോക്ടേഴ്സ് വേണം ഫക്കീഹ് എഞ്ചിനീയേഴ്സ് വേണം ഫക്കീഹ് ലോയേഴ്സ് വേണം മെഡിക്കൽ സേവന രംഗത്ത് മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലിനിക്കുകൾ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പത്തിന് തുടങ്ങിയ മർക്കസ് ക്ലിനിക്ക് അലഹമില്ല ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് മർഗസ് യുനാനി ഡിസ്പെൻസറിയിലെ ചികിത്സ തേടി കേരളത്തിൻ്റെ രണ്ടറ്റത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് കർണാടകയിൽ നിന്ന് വരുന്നുണ്ട് വിദേശത്തു നിന്ന് വരുന്നുണ്ട് അവരെ എല്ലാം ഉൾക്കൊള്ളാനും ഇൻ്റർനാഷണൽ സ്വഭാവത്തിലുള്ള ആളുകളെ സ്വീകരിക്കാനും പറ്റിയ സൗകര്യങ്ങൾ നമുക്കില്ല ചികിത്സിക്കുന്ന ആളുകളുണ്ട് സ്കിൽഡ് ഡോക്ടേഴ്സുണ്ട് എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് കിടക്കാൻ പറ്റിയ ഇടം ഇല്ല അവർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളില്ല ഇൻഷാ അള്ളാ അതും കൂടെ വരികയാണ് അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി മർഗസ് നാലോ സിറ്റിയിൽ ടൈഗ്രിസ് വാലി എന്ന പേരിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്റ്റാർ സൗകര്യങ്ങളോടുകൂടിയ ഒരു മെഡിക്കൽ വെൽനസ് വെൽനെസ് സെൻ്റർ ഇൻഷല്ല ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ആരോഗ്യരംഗത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് ഏറ്റവും ആവശ്യം വാട്സപ്പുകളിലൂടെ വരുന്ന നിരവധി പ്രചണ്ഡ പ്രചാരണങ്ങളുടെ അതിൽ ഓരോ ദിവസവും ആശയങ്ങൾ ഒരു സ്വഭാവമാണ് ജനങ്ങൾക്കുള്ളത് ആ ആശയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് വാട്സപ്പുകളെ ഡോക്ടറായി കണ്ട് ഗൂഗിളിനെ ഡോക്ടറായി കണ്ട് ആരോഗ്യത്തെ നശിപ്പിക്കുന്നവരുണ്ട് ചില പുതിയ പുതിയ സംവിധാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിലൂടെ കുറച്ചു കാലം ഷുഗർ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു വളരെ താഴോട്ട് വന്നിട്ടുണ്ട് ഉസ്താദാരാണ് മിസ്റ്റർ ഗൂഗിൾ മൂന്ന് മാസം കഴിയുമ്പോൾ കിഡ്നി നശിച്ചുപോയി വേറൊരു ചികിത്സയിലൂടെ വരുന്നു പ്രഷറിന് വളരെ കൺട്രോളുണ്ട് ആരാണ് ഉസ്താദ് അത് മിസ്റ്റർ വാട്സപ്പ് അതിലൂടെ അദ്ദേഹത്തിൻ്റെ ലിവർ നശിച്ചുപോയി ഇങ്ങനെ വൈദ്യ ഉപദേശമില്ലാതെ സ്വയം ഗൂഗിളിനെയും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സകൾ തേടി ആരോഗ്യത്തിലെ അപകടകരായ അവസ്ഥയിലേക്ക് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായ പാതയിലൂടെ അവരെ നയിക്കേണ്ടത് ആവശ്യമാണ് അതിനു വേണ്ടി മർക്കസ് ആരോഗ്യം എന്ന പേരിൽ ഒരു മാസിക തന്നെ ഇറക്കുകയും അത് ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സേവനമാണത് ഇത് ഈ സദസ്സിൽ അത് നിങ്ങൾക്ക് ലഭ്യമാണ് വരിക്കാരായി ചേരാം അത് ആരോഗ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു മാസികയാണ് അത് ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യ ആരോഗ്യം എന്ന ഒരു തീമ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ആരോഗ്യ മേഖലയിൽ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് ഇൻഷാ അല്ലാ ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ഫസ്റ്റ് ബാച്ച് പുറത്തു വരും ഇപ്പം നിയമവിദ്യാലയം അതിനു മുമ്പ് വന്നിട്ടുള്ള സ്ഥാപനമാണ് മർക്കസ് ലോ കോളേജ് വന്നപ്പോൾ പ്രഥമമായി പതിനഞ്ചോളം അഡ്വക്കേറ്റുമാർ സഖാഫിമാരുൾപ്പെടെയുള്ള അഡ്വക്കേറ്റുമാർ അവർ മർക്കസ് കേരള ഹൈക്കോർട്ടിൻ്റെ കോർട്ട് കോംപ്ലക്സിൽ നടന്ന ബാർ കൗൺസിലിൻ്റെ വലിയ സംഗമത്തിൽ അവർ അഡ്വക്കറ്റുമാരായി എൻറോൾ ചെയ്തു മെറസ് ലോ കോളേജ് വക്കീലുമാർ പഠിക്കുന്നത് കള്ളം പറയാനാണ് കള്ളം പറഞ്ഞു ഫീസ് വാങ്ങാനാണ് എന്ന ധാരണ തിരുത്തി ഫീസ് വാങ്ങുന്നതും ഹലാലായ മാർഗത്തിലൂടെ ജീവിതം നയിക്കുന്നതും ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ് ചെയ്യുന്ന സേവനത്തിന് ഫീസ് വാങ്ങാം ഫീസ് വാങ്ങിയിട്ട് മാത്രം ജീവിച്ചാൽ പോരാ എല്ലാറ്റിനും സക്കാത്ത് കൊടുക്കണം മർക്കസ് ലോ കോളേജിൻ്റെ വിദ്യാർത്ഥികൾ പഠിച്ചു പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ പഠിക്കുന്നത് സേവനം ചെയ്യാനാണ് ലീഗൽ എയ്ഡ് സെല്ല് ഗവൺമെൻറ്റിൻ്റെ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി സഹകരിച്ചുകൊണ്ടാണ് മർക്കസ് ലോ കോളേജിൻ്റെ ലീഗൽ എയ്ഡ് സെല്ല് പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ അവകാശികൾ അയൽവാസികൾ തന്നെയാണല്ലോ മർഗസ് നോളജ് സിറ്റിയുടെ പരിസര പ്രദേശത്തുള്ള ഗ്രാമങ്ങളിൽ ആദ്യമായി നിയമവിജ്ഞാനം നൽകുന്നതിന് വേണ്ടി വീട് വീണ്ടാന്തരം നമ്മുടെ വിദ്യാർത്ഥികൾ കയറിയിറങ്ങി ഇപ്പം ഏറ്റവും ഒടുവിലിത ബാവലി എന്ന് പറയുന്ന പ്രദേശത്ത് കർണാടകയുടെയും കേരളത്തിൻ്റെയും ബോർഡറായ ബാവലിയിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ നിയമസേവനത്തിൻ്റെ അതിൻ്റെ സാക്ഷ്യതയുടെ അനന്തമായ വികാസം നമുക്കെവിടെയാണ് ബോധ്യപ്പെടുന്നത് ആദിവാസികൾക്കിടയിൽ മയക്കുമരുന്നിൻ്റെ പ്രചാരണം ആദിവാസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മരുന്ന് കമ്പനികൾ അവരുടെ മരുന്നുകൾ പരിശോധിക്കുന്നത് ബംഗളൂരുവിൽ ഒട്ടേറെ മോഡേൺ മെഡിസിൻ്റെ മരുന്ന് കമ്പനികൾ അവരുടെ മരുന്നുകൾ പരിശോധിക്കാൻ വേണ്ടി ഗിനിപ്പന്നികളായി ഉപയോഗിക്കുന്നത് വയനാട്ടിലെ മലയോര പ്രദേശങ്ങളിലെ ജീവിക്കുന്ന ആദിവാസികളെയാണെന്നറിയുമ്പോൾ അവരെ ബോധവൽക്കരിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ബാധ്യതയാണ് എന്നത് മറക്കസ് ഏറ്റെടുത്തു വർഗസിൻ്റെ ലോ കോളേജ് വിദ്യാർത്ഥികൾ അവിടെ ചെന്ന് നിയമോപദേശം നൽകി വയനാട് ജില്ലാ ജഡ്ജിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇനി ഇൻഷാ ഇൻഷല്ല ആസാമിൽ ഇപ്പോൾ ബോർഡർ ബോർഡർ കടന്നു വന്നത് ബംഗ്ലാദേശുകാരാണെന്ന് പറഞ്ഞ് സിറ്റീസൻഷിപ്പ് നൽകാത്ത ആധാർ കൊടുക്കാത്ത ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പറഞ്ഞ് പൗരത്വം നിഷേധിക്കപ്പെട്ട ആളുകൾ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അവർക്ക് വീണ്ടും പൗരത്വത്തിന് അപേക്ഷിക്കാൻ വേണ്ടി സമയം കൊടുത്തുവെങ്കിലും സമയം അവസാനിക്കാറായിട്ടും ചെറിയൊരു ശതമാനം മാത്രമാണ് അപേക്ഷ കൊടുത്തത് കാരണം ഇങ്ങനെയൊരു നിർദ്ദേശം വന്നതും അവരറിയില്ല കേട്ടവർക്ക് എന്താണ് ഏത് ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നറിയുകയും ഇല്ല മർക്കസ് ലോക്ക് കോളേജിൻ്റെ ഇതാ അടുത്ത ദിവസം അസാമിലേക്ക് എയ്ഡുമായി പോവുകയാണ് ഇതൊക്കെ സേവനത്തിൻ്റെ പാതയിലേക്ക് എന്താണ് മെഡിക്കൽ കോളേജ് ചെയ്യുന്നത് ലീഗൽ ലോ കോളേജ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കശ്മീരിലെ കെത്വയിലുണ്ടായ ദുരന്ത സംഭവത്തിന് ശേഷം അവിടെ ആ ചെന്നുകൊണ്ട് ആ കുടുംബത്തിന് നിയമപരമായ സഹായം നൽകിയത് മർക്കസ് ലോ കോളേജാണ് ഞാൻ പറഞ്ഞു വന്നത് ആദിവാസികൾക്കിടയിൽ ചെന്ന് അവർക്ക് ഉപദേശം നൽകിയപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പ്രധാനമായും വേണ്ടത് ഈ മരുന്ന് പരിശോധനയുടെ അടിമകളായി രോഗികളായി മാറിയ ഞങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പ് വേണം നമ്മുടെ ടീം പറഞ്ഞു വി ആർ റെഡി ഇൻഷാല് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് ബാബലിയിലെ ആദിവാസികളുടെ ഊരുകളിലേക്ക് വൈദ്യസേവനത്തിനായി പുറപ്പെടും വിദ്യാർത്ഥികൾ പുറത്തു വരുമ്പോൾ ഓരോ വർഷവും അറുപത് ഡോക്ടർമാർ വീതം പുറത്തു വരുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സാന്ത്വന കേന്ദ്രങ്ങളിലെ വൈദ്യന്മാരായി ആ നാട്ടിലെ ജനങ്ങളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളായി കൂട്ടത്തിലെ ആ പള്ളികളിലെ ഈ മാമത്ത് നിൽക്കുന്നതിന് വേണ്ടിയും സാധിക്കുന്ന ഡോക്ടർമാർ ഇൻഷാ അള്ളാഹ പുറത്തു വരും മർഗസ് യുനാനി മെഡിക്കൽ കോളേജിൻ്റെ ഇന്റർനാഷണൽ ധാരണയിലൂടെ ഇൻഷ അള്ളാഹ് നമുക്ക് വലിയ തലത്തിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരാനും വലിയ റിസർച്ച് സെൻറ്റർ അവിടെ സ്ഥാപിക്കാനുമാണ് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ പുറം സംസ്ഥാനങ്ങളിൽ മറക്കസ് സ്ഥാപിച്ച നിരവധി സ്കൂളുകളുണ്ട് കശ്മീറിലും ഗുജറാത്തിലും ഒറീസയിലും വെസ്റ്റ് ബംഗാളിലും നിരവധി സ്റ്റേറ്റുകളിൽ മർക്കസിൻ്റെ സ്കൂളുകളുണ്ട് ആ സ്കൂൾ സ്ഥാപിക്കപ്പെട്ട സ്ഥലത്തെല്ലാം മതവിദ്യ നൽകുന്നു സാമൂഹിക ബോധം നൽകുന്നു മത സൗഹാർദ്ദം സൃഷ്ടിക്കപ്പെടുന്നു തീവ്രവാദത്തിൽ നിന്നും വർഗീയതയിൽ നിന്നും ജനങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി സഹായിക്കുന്നു ഇൻഷല്ല പ്രഥമമായ മെഡിക്കൽ സേവനം ഗുജറാത്തിലെ ബറൂച്ച് ഡിസ്ട്രിക്റ്റിലെ ദയാദ്രയിൽ അടുത്ത മാസം ഏഴാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ് വലിയ ഒരു മെഡിക്കൽ സ്ഥാപനമാണ് അവിടെ ആരംഭിക്കുന്നത് ഏകദേശം അറുപത് ബെഡ് സൗകര്യമുള്ള വലിയൊരു മെഡിക്കൽ സൗകര്യം ഇൻഷാ അള്ളാ മർക്കസിൻ്റെ ഹോസ്പിറ്റൽ ഗുജറാത്തിൽ ആരംഭിക്കുകയാണ് അതോടുകൂടി ഇനി വിവിധ സ്റ്റേറ്റുകളിൽ ഹോസ്പിറ്റൽ രംഗത്തേക്ക് നാം കടന്നുവരും അതിന് എല്ലാ സ്ഥലത്തും സേവനം ചെയ്യാൻ ബിരുദധാരികളായ ഡോക്ടർമാർ ഇൻഷാ അള്ളാ നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇതൊരു പ്രാർത്ഥനയുടെ സദസ്സാണ് മർക്കസിനെ സഹായിക്കുന്നവർക്ക് വേണ്ടി മർക്കസ് നൽകുന്നത് പ്രാർത്ഥനയാണ് വർഷത്തിലൊരിക്കൽ നടക്കുന്ന റബ്യൂ ലെവൽ മാസത്തിലെ രണ്ട് പരിപാടികളാണ് ഒന്ന് യോമുൽ മെഹബ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ മസ്ജിദിൽ ചേരുന്ന മൗലിതോടുകൂടി ആരംഭിക്കുന്ന മുയേ മുബാറക് ദർശനമുൾപ്പെടെയുള്ള ആ പദ്ധതികൾ അത് ജനങ്ങളുടെ ഡയറിയിൽ ചേർക്കപ്പെട്ടതാണ് റബ്യൂ ലെവൽ ആദ്യത്തെ തിങ്കളാഴ്ചയാണത് മർക്കസ് കലണ്ടറുകൾ ഓരോ വർഷവും അടിച്ച് വിതരണം ചെയ്യുന്നുണ്ട് ചിലർ ചോദിക്കും ധാരാളം കലണ്ടറുകളില്ലേ ഇനി മർക്കസിന്റെ കലണ്ടർ നിർത്തി എന്ന് മർക്കസിൻ്റെ കലണ്ടർ തീയതി അറിയാനുള്ള കലണ്ടർ അല്ല അത് ഇവൻസ് അറിയാനുള്ള കലണ്ടറാണ് മർക്കസിൻ്റെ ഇവൻസുകൾ ഇവിടെ ആഴ്ചതോറും വെള്ളിയാഴ്ച രാവുകളിൽ അസ്ജിദിൽ നടക്കുന്ന ദിഗ്രഹൽക്കയും മാസത്തിലൊരിക്കൽ നടക്കുന്ന അഹ്ദലീയ മഹദറത്തുൽ ബദരിയ സംഗമവും നാലു മാസത്തിലൊരിക്കൽ നടക്കുന്ന ഖുർആാൻ ദൗറത്തുൽ ഖുർആാൻ പ്രോഗ്രാമും എല്ലാ ദിവസവും ബുഹാരിയിലെ മജിലിസിലുള്ള പ്രത്യേക ദു ആയും യഥീം കുട്ടികളുടെയും ഹഫാദുകളുടെയും പ്രത്യേക മജിലിസുകളും എല്ലാം ഉള്ളതിന് പുറമെ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇവൻ്റുകളാണിത് മുഹറം മാസത്തിൽ ഒമ്പതിന് എല്ലാ വർഷവും സാധാത്ത് അഹ്ലുബൈത്തിൽപ്പെട്ട മുഴുവൻ സാധാത്തുക്കളെയും ഒരുമിച്ച് കൂട്ടി അവരെ ആദരിക്കുകയും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ആയിരക്കണക്കിനായ അഹ്ബാബുകൾക്ക് സൗകര്യമൊരുക്കുന്നതാണ് മുഹറം ഒമ്പത് അതെല്ലാവരുടെയും ഡയറിയിൽ കുറിച്ചിടും അതുപോലെ തന്നെ റബി റബിയുല്ലവലിന് ശേഷം പിന്നെ നടക്കുന്ന റജബ് മാസത്തിൻ്റെ അവസാനത്തിൽ മെഹ്റാജുടേയും ഷെബാനോട് ചേ ചേർന്നുകൊണ്ട് ഹത്തുമുൽ ബുഖാരി പ്രോഗ്രാം മെഹറാജിൻ്റെയും ഹത്തുമുൽ ബുഖാരിയുടെയും സംഗമ പരിപാടിയാണ് റമദാനിൻ്റെ തൊട്ട് മുമ്പ് നടക്കുന്നത് പിന്നെ റമദാൻ ഇരുപത്തി അഞ്ചിന് അത്മീയമായ മജിലിസ് മർക്കസിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സംഗമം വളരെ പ്രധാനമായി വ വർഷാവസാനത്തിൽ റബിയുൽ സുൽഹജമാസം പതിനെട്ടിന് സെയ്ദിനഹ്ഫാൻ റസിയല്ലാഹു അനഹുവിൻ്റെ ഹൗലിയയായി ഇവിടെ നടക്കുന്ന മേർച്ചൻസ് ഡേ അത് വ്യാപാരികൾക്കുള്ള ദിവസമാണ് അന്ന് അവർക്ക് മാത്രമുള്ള സംഗമങ്ങളും പരിപാടികളും മർക്കസ് നേരിട്ട് നടത്തുന്ന മേർച്ചൻസ് ചേംബർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ വിവിധ പദ്ധതികൾ അതിനുമേൽഘടകമായി പ്രവർത്തിക്കുന്ന മാർക്കസ് എക്സലൻസി ക്ലബിൻ്റെ കീഴിലും വ്യാപാരികളെ കച്ചവട ശൃംഖലകളെ പരസ്പരം തമ്മിൽ ചേർത്തുകൊണ്ട് ഇണക്കി ചേർത്തുകൊണ്ട് സമൂഹത്തിൻ്റെ സാമ്പത്തിക നില ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് വേദിയിലിരിക്കുന്ന രാജസ്ഥാൻകാരനായ സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം ഇന്ന് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ജോധ്പൂർ ഹൈവേയിൽ നൂറേക്കറയുണ്ട് ബറേലി ഹൈവേയിൽ ഇരുപത്തിയഞ്ച് ഏക്കറയുണ്ട് നോയിഡയിൽ നാൽപ്പത് ഏക്കറയുണ്ട് അവിടെയെല്ലാം ഭൂമിയുണ്ട് മർക്കസുമായി ചേർന്നുകൊണ്ട് ഡെവലപ്പിന് ഞങ്ങൾ തയ്യാറായി വന്നിരിക്കുകയാണ് അലഹമ്മില്ല നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കച്ചവടങ്ങളെ കേരളവുമായി മുട്ടിച്ച് ഇടത്തട്ടുകാരെ ഒഴിവാക്കി കുറഞ്ഞ വിലക്ക് ജനങ്ങൾക്ക് സാധനം എത്തിച്ചു കൊടുക്കാനും അവർക്ക് വ്യാപാരമായി ഉയരാനുമുള്ള കാര്യങ്ങളാണ് ഈ ചേംബർ മുഖേന നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അള്ള നമ്മോട് അവരൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കുറഞ്ഞ കുറഞ്ഞ സമയം ഇൻഷാ അല്ലാ നർക്കസ് സേവന മേഖലയിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം ഈ കഴിഞ്ഞ വർഷത്തെ ഫ്ലഡ് കേരളം കണ്ട ഏറ്റവും വലിയ ജലപ്രളയത്തിൽ വിറങ്കലിച്ചു പോയ സംസ്ഥാനത്തിന് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിൽ സമസ്തയുടെയും മുസ്ലിം ജമാത്തിൻ്റെയും എല്ലാം സംയുക്തമായ പദ്ധതി എസ് വൈ എസ് സാന്ത്വനമാണ് കേരളത്തിലൂടെ നീളം നടപ്പിലാക്കിയത് അതിനുള്ള വലിയ സാമ്പത്തിക സ്രോതസ്സായും ഏറ്റവും വലിയ സഹകരണ ഏജൻസിയായും മർക്കസിന് പ്രവർത്തിക്കാൻ സാധിച്ചു ഇരുപത് കോടി രൂപയോളമാണ് മർക്കസ് റിഹാബിലിറ്റേഷൻ പദ്ധതിക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത് നാലു കോടി രൂപയുടെ പദ്ധതികൾ ഇതുവരെയായി ചെയ്ത് കഴിഞ്ഞു ഗവൺമെൻറ്റുമായും എൻ ജി ഒകളുമായും സഹകരിച്ചുകൊണ്ട് വളരെ ഫലപ്രദമായി ഇത് നടപ്പിലാക്കുകയും വിദേശ രാജ്യത്തു നിന്ന് ഈ നാട്ടിൽ വന്ന് സേവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും മാത്രമല്ല നമ്മൾ ഗുജറാത്തിലേക്കും ബംഗാളിലേക്കും ഒക്കെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള ഓരോ ഓരോ ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ ലക്ഷം ലക്ഷം രൂപകളായി ഇങ്ങോട്ട് വരികയും കേരളത്തെ സഹായിക്കാൻ വേണ്ടി അവർ നിറ കൈകളോടെ വരികയും ചെയ്തു ഇത് മർക്കസ് അങ്ങോട്ടുണ്ടാക്കി വെച്ച പാതയിലൂടെ അവർ തിരിച്ചൊഴുകിയപ്പോഴാണ് വയനാട്ടിലെയും എറണാകുളത്തെയും ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും മറ്റു പല ജില്ലകളിലും വളരെ ശക്തമായ നാശങ്ങൾക്കിടയായ സ്ഥലങ്ങളിൽ മർക്കസിൻ്റെ വോളന്റിയേഴ്സും ചേർന്നുകൊണ്ട് വലിയ സേവനങ്ങൾ ചെയ്യാൻ സാധിച്ചു ആയിരം ഗ്രാമങ്ങളെ സ്മാർട്ട് വില്ലേജുകളായി ഏറ്റെടുക്കാനുള്ള പദ്ധതിയാണ് മർക്കസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാം മർക്കസ് മാള് സിറ്റിയിൽ ഈ കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ മീലാദിനു ശേഷമാണ് അവിടെ ഷെരിയാ സിറ്റി ആരംഭിക്കുന്നത് നൂറ് വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ഷെരിയാ സിറ്റിയിൽ മുത്തഫുലിന് സമാനമായ പഠനത്തോടൊപ്പം എൽ എൽ ബി പഠിക്കുന്നവർക്കും ബി എം എസ് പഠിക്കുന്നവർക്കും മറ്റ് കോമേഴ്സ് പലതരത്തിലുള്ള ആധുനിക വിദ്യ പഠിക്കുന്നവർക്ക് ഇസ്ലാമിക പഠനരംഗത്ത് മുന്നോട്ട് പോകാനുള്ള കോഴ്സാണത് ശെരിയാ സിറ്റിയുടെ ഡീനായി പ്രവർത്തിക്കുന്നത് സമസ്ത കേരള ജമിയ തുലുമായയുടെ സെക്രട്ടറിയും സമുന്നത പണ്ഡിതനുമായ മൊഴിയുസുന്ന പൊന്മള ഉസ്താദ്വറുകളാണ് ഇന്ന് മറക്കസിൻ്റെ സെൻട്രൽ ലൈബ്രറി റിനുവേഷൻ ചെയ്തു മറക്കസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ ടേമിൽ തുറാഭുതങ്ങൾ ചെയർമാനും തറയിട്ട ഹസൻ സക്കാഫി കൺവീനറുമായി സക്കാഫി ഷൂറ നിലവിൽ വന്നതിന് ശേഷം കോടിക്കണക്കിന് രൂപയാണ് പൂർവ്വ വിദ്യാർത്ഥികളായ സഖാഫികൾ ഓരോ ബേച്ചുകാരും അവരുടെ വകയായി ഈ സ്ഥാപനത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഖാഫികൾക്ക് മാത്രമായുള്ള ഒരു അലുംനൈ ഭവന്റെ അത് നിർമ്മാണം പൂർത്തിയായി ആ കാണുന്ന കെട്ടിടത്തിൻ്റെ വെൽക്കം ബിൽഡിങ്ങിൻ്റെ മുകളിൽ സഖാഫിക്ക് വേണ്ടിയുള്ള അലുംനൈ ഭവൻ പൂർത്തിയായി കഴിഞ്ഞു സഖാഫികളുടെ വകയായി സ്കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് വളരെ പാവപ്പെട്ട സക്കാഫികൾക്ക് ഭവനങ്ങൾ സക്കാഫി ഭവൻസ് ഇന്ന് ഒരു ഭവനത്തിൻ്റെ താക്കോൽദാനവും ഇവിടെ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കാലയളവിലാണ് മർഗസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ടൈപ്പുകളെ വല ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി മർഗസ് അക്കാഡമിക് കൗൺസിലിന് സ്വന്തമായി ഒരു ഭവനം നിലവിൽ വരികയും അതിന് വലിയ കൂടി മലയാളം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിരുന്ന ഡോക്ടർ ഉമറുൽ ഫാറൂഖിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സംവിധാനം നിലവിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളെ നാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നത് ജനാബ് കിർഗിസ്ഥാനിൻ്റെ പ്രധാനമന്ത്രി നമ്മോട് പറഞ്ഞു ഈ ബന്ധങ്ങൾ കേവലം കടലാസിനുള്ളതല്ല ഇൻഷാദ ഈ വർഷം തന്നെ കുട്ടികളെ മെഡിക്കൽ പഠനത്തിന് വേണ്ടി അങ്ങോട്ട് അയക്കാൻ സാധിക്കും ഇസ്കിദാർ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം പറഞ്ഞു ഈ ബന്ധങ്ങൾ നമുക്ക് ശക്തമാക്കണം മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൗൺസിലിംഗ് പ്രോഗ്രാമുകളും വള ചെറിയ കുട്ടികൾക്കുള്ള പഠന വൈകല്യങ്ങൾക്കും മറ്റുള്ള സൊല്യൂഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇഹ്റാം അതുപോലെ നോളജ് സിറ്റിയിൽ പണിപൂർത്തിയായി വന്നിട്ടുള്ള ഹൈടെക് സ്പെഷ്യൽ നീഡ് സ്കൂള് അതെല്ലാം സഹകരിച്ചുകൊണ്ട് മനഃശാസ്ത്ര ഗവേഷണ കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ടാണ് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നാള് സിറ്റിയിൽ വരാൻ പോകുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ് ആധുനിക ശാസ്ത്ര പഠന രംഗത്ത് സയന്റിഫിക് ഡാറ്റ അനലൈസിസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് ടെക്നോളജി ബയോടെക്നോളജി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന സ്കിൽ ഡെവലപ്മെൻ്റ് സെൻറ്റർ കോച്ചിങ് ഫെസിലിറ്റീസ് സിവിൽ സർവീസിനും അതുപോലെ മെഡിക്കൽ എൻജിനീയറിംഗ് പോലെയുള്ളവർക്കെല്ലാം കോച്ചിങ് കൊടുക്കുന്ന കേരളത്തിൽ ലഭ്യമായ കോച്ചുകൾക്ക് പുറമെ ഡൽഹിയിലും മറ്റുമുള്ള കോച്ചുകളെ കണ്ട് ഓൺലൈനിലൂടെ ക്ലാസ് കൊടുപ്പിക്കാവുന്ന സെന്ററാണ് നോളജ് സിറ്റിയിൽ വരാൻ പോകുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ് മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ വർക്കസ് ഈ ഫ്ലഡ് കാലാവസ്ഥയിലും അല്ലാത്തപ്പോഴും നടത്തിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ സേവന മേഖലയിലെ വലിയ ഒരു 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 സബ്ജക്റ്റാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ കാര്യങ്ങൾ കൂട്ടി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല മർക്കസിൻ്റെ സേവന മേഖലകൾക്ക് അംഗീകാരങ്ങൾ ലഭിച്ചു രാഷ്ട്രങ്ങൾ നമ്മൾ അംഗീകരിച്ചു മിനിസ്ട്രികൾ നമ്മൾ അംഗീകരിച്ചു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ വിഭാഗം മന്ത്രാലയം മർക്കസിനു വേണ്ടി ഡൽഹിയിൽ അവരുമായി ടൈ അപ്പ് ചെയ്തുകൊണ്ട് രാജസ്ഥാനിലെ അൽവറിൽ പതിനഞ്ച് ഏക്കറിൽ വരുന്ന സ്മാർട്ട് വില്ലേജിനും എജു ഹബ്ബിനുമാണ് ഈ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തറക്കല്ലിട്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ ഡൽഹിയുടെ പ്രാന്തത്തിലുള്ള ആ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റം ഇന്ത്യയുടെ മുസ്ലിമിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലെ വലിയ നാഴികക്കല്ലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഐക്യരാഷ്ട്രസഭ മർക്കസുമായി സഹകരിച്ചുകൊണ്ട് ഒരു യൂത്ത് സമീറ്റ് നടത്താൻ തയ്യാറായത് മർക്കസിന് ലോകത്തുള്ള ഒരു അംഗീകാരം തന്നെയായി നാം കാണേണ്ടതുണ്ട് പത്തു രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത യൂത്ത് സമീറ്റ് ചരിത്രത്തിലെ പുതിയ ഒരു അധ്യയനം തന്നെയാണ് ഈ കഴിഞ്ഞ വർഷം മികവുറ്റ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളിൽ പഠനം ലഭിക്കുക എന്നത് നമ്മുടെ നാട്ടിലെ എന്നും ഒരു ചോദ്യചിഹ്നമാണ് കഴിഞ്ഞ വർഷം മർക്കസ് പ്രഖ്യാപിച്ചു പ്ലസ് ടു പാസ്സായവരിൽ എ പ്ലസ് വാങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളെയും മർക്കസ് ഏറ്റെടുത്ത് സൗജന്യമായി ഇവിടെ പഠിപ്പിക്കുമെന്ന് കഴിഞ്ഞ വർഷം സയൻസ് ബാച്ച് തുടങ്ങി ഇൻഷാല്ല അടുത്ത വർഷം അറുപത് വിദ്യാർത്ഥികളെ ഓരോ ബാച്ചിലും നമുക്കെടുക്കാൻ കഴിയും ഹ്യൂമാനിറ്റീസിൽ പ്ലസ് ടുവിന് മുഴുവൻ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ തനത് സബ്ജക്റ്റ് ഉൾപ്പെടെയുള്ളതിൽ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസ് പഠനത്തിലൂടെ സിവിൽ സർവീസിലേക്ക് കോമേഴ്സ് പഠനത്തിലൂടെ എം ബി എയും ഐ ഐ ടിയും ഐ ഐ എമ്മും ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോച്ചിങ്ങുകൾ സയൻസ് പഠനത്തിലൂടെ മെഡിസിനും എൻജിനീയറിങ്ങും പഠിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള സീറ്റ അക്കാഡമിയും അതുപോലെ തന്നെ കണ്ടംപററി ഇസ്ലാമിക് സ്റ്റഡീസ് സിസ്റ്റവും എല്ലാം ഈ കഴിഞ്ഞ വർഷത്തിൽ വന്നിട്ടുള്ള നമ്മുടെ നേട്ടങ്ങളാണ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ ആഴ്ച മകരവിലെ അൽ ഖറവിയൻ യൂണിവേഴ്സിറ്റി സന്ദർശിക്കാൻ അവസരം ലഭിച്ചു ഫാസ് എന്ന് പറയുന്ന ഉസ്താദുൻ അൽ ഫാസി എന്ന് പറയുന്ന ഷേഖ് മുഹമ്മദ് ഉൽ ഫാസിയുടെ നാട് മൗലായി ഇദ്രീസ് അൽ അസർ അൻഹു എന്ന് പറയുന്ന മഹാനായ സയ്യിദും പണ്ഡിതനുമായ മഹാൻ സ്ഥാപിച്ചിട്ടുള്ള പട്ടണം ഫേസ് പട്ടണത്തിൻ്റെ പ്രത്യേകത തന്നെ അത് നോള സിറ്റിയുടെ ഒരു മാതൃകയാണ് അത് നോളസിറ്റി മാതൃക പകർത്തിയിരിക്കുന്ന നഗരങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒന്നാണ് ഫേസ് സിറ്റി ഫാസിസിറ്റിയുടെ ഹൃദയത്തിൽ ഫാത്തിമ ഫിഹിരിയ എന്ന് പറയുന്നൊരു സഹോദരി തൻ്റെ പിതാവ് മരിച്ചപ്പോൾ ലഭിച്ച അനന്തരാവകാശ സ്വത്ത് മുഴുവനും നൽകിയിട്ടൊരു വലിയ ജാമ്യ പണി കഴിപ്പിക്കുകയായിരുന്നു ആ ജാമ്യ വലിയൊരു യൂണിവേഴ്സിറ്റിയായി മാറി ഒരു ദർസായി മാറി അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലും നഗരമാണ് ഒരു വാതിലിൻ്റെ പേര് ഇൻഡസ്ട്രിയൽസ് ഡോർ ബാബു സുന്നാൾ മറ്റൊന്ന് ബാബുൽ സബ്ബാഗ് മറ്റൊന്ന് ബാബുൽ ഹിദാ ഇങ്ങനെ ഒരു ഒരു ഭാഗത്ത് ഭക്ഷണത്തിൻ്റെ കച്ചവടമാണ് മറ്റൊരു ഭാഗത്ത് മാംസ്യത്തിൻ്റെ കച്ചവടമാണ് മറ്റൊരു ഭാഗത്ത് ചെമ്പോട്ടികളുടെ കേന്ദ്രമാണ് ചെമ്പിൻ്റെയും പീത്തളയുടെയും ഉൽപ്പന്നങ്ങളാണ് വേറൊരു ഭാഗത്ത് വസ്ത്രമലക്കുന്നവരാണ് മറ്റൊരു ഭാഗത്ത് വസ്ത്രം നെയ്യുന്നവരാണ് ജീവിക്കാനാവശ്യമായ ജീവിതോപാധികളെല്ലാം കൊടുക്കുന്ന വിവിധ തലത്തിലുള്ള ആ കരകൗശലങ്ങളും ജീവിതോപാധികളും നേടുന്ന ആ പട്ടണത്തിൻ്റെ ആ ഒരു മാതൃക അതാണ് മർക്കസ് നാളെ സിറ്റിയുടെ ആയി വരുന്ന മർക്കസ് കൾച്ചറൽ സെൻറ്ററിൽ ട്രഡീഷണൽ സൂക്ക് എന്ന് പറഞ്ഞിട്ട് നൂറ്റി അൻപതോളം കച്ചവട കേന്ദ്രങ്ങൾ അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് അവിടെ ഫെസ് നഗരത്തിൻ്റെ ആ മസ്ജിദിലേക്കും പരിസരത്തുള്ള മുഴുവൻ വീടുകളിലേക്കും മലമുകളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളത്തെ ഇന്ന് വലിയ ജാപ്പാൻ കുടിവെള്ള പദ്ധതി വലിയ സംഭവമായി നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മൗലായിദിരീസിൻ്റെ നേതൃത്വത്തിൽ ഫാസ് നഗരത്തിൽ പർവ്വതത്തിനു മുകളിൽ നിന്ന് ഗ്രാവിറ്റി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വീടുകളിലേക്കും വെള്ളമെത്തിക്കുന്നതും മലിനജലം പുറത്ത് കളയുന്നതും അവിടെ ഓരോ സ്ട്രീറ്റിലും ഒരു മദ്രസയുണ്ട് ആ മദ്രസ എന്ന് പറയുന്നത് ഈ ജാമ്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലാണ് ഹോസ്റ്റലുകളെ അവർ മദ്രസ എന്ന് വിളിക്കുന്നില്ല കാരണം അത് കേവലം താമസ കേന്ദ്രങ്ങളല്ല പഠിക്കാനുള്ള മുറികളും അതിനെ നോക്കാനുള്ള മുറാക്കിബുകളും ഉസ്താദുമാരും മെൻറ്റേഴ്സും അവിടെ ഉണ്ടാകും അതേ മാതൃകയിൽ തന്നെ റബാത്തുകളാണ് മാർക്കസ് നോൾ സിറ്റിയിൽ ഉള്ളത് ഈ പെൺകുട്ടികൾക്ക് വേണ്ടി ക്യുൻസ് റാണികളുടെ നഗരം എന്ന പേരിൽ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ക്യുൻസ് ലാൻഡിന്റെ രണ്ടാമത്തെ റിബാത്തിൻ്റെ ഉദ്ഘാടനമാണ് മെനിയന്ന് നടന്നത് റിബാത്ത് റദിയുടെ പേരിലുള്ള ഒരു റിബാത്ത് നേരത്തെ പ്രവർത്തിച്ചു വരുന്നു ഇപ്പോൾ റിബാത്ത് ഉൽ അദവിയ റാബിയത് ഉൽവിയയുടെ പേരിലുള്ള റിബാത്താണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് അതെല്ലാം പഠന കേന്ദ്രങ്ങൾ കൂടിയാണ് ക്വിൻസ്ലാൻഡിൽ മെഡിക്സിനും ലോയും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് താമസിച്ച് ദീൻപഠിക്കുന്നതിന് പുറമെ ശരീരത്തിൽ അഗാധ ജ്ഞാനം നേടുന്നതിന് വേണ്ടിയുള്ള ശരീരത്ത് മാത്രം എക്സ്ക്ലൂസീവായി പഠിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അലിഫ് ഗ്ലോബൽ സ്കൂൾ ഇൻഷാല് അടുത്ത ജൂണിൽ വർഗസ് നോളജ് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് നാം അവിടെ സന്ദർശിക്കുമ്പോൾ ഇമാം ബുഹാരി അലി അള്ളാഹു നാട്ടിൽ ഇമാം തെരുമിസി അലി അള്ളാഹു നാട്ടിൽ അവിടെ ചെല്ലുമ്പോൾ ആ നാട്ടുകാരായ പാവപ്പെട്ട മനുഷ്യർ നിസ്കരിക്കാൻ അറിയില്ല ദീനൊന്നും അറിയില്ല ലോകത്തിന് മുഴുവനും ദീനിൻ്റെ പ്രകാശം പരത്തിയ മഹാപണ്ഡിതന്മാരുടെ മക്ബറുകളിലേക്ക് അർദ്ധനഗ്നകളായി സിയാറത്തിന് വരുന്ന സ്ത്രീകളെ കാണാൻ കഴിയും അവർ സ്വർഗത്തിലെ നഗ്നകളായ സ്ത്രീകളായിരിക്കും അവർ വസ്ത്രം ധരിച്ചാണ് വരിക മഴദൂറായ ജാഹിലുകളാണവർ അങ്ങനെ വരുന്ന ഒരു നാട്ടിൽ ആ നാട്ടിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് ഹദീസിലും ഫിഖഹിലും ഫത്തുവ ചോദിക്കാൻ വേണ്ടി ഓൺലൈൻ ബന്ധം മർക്കസുമായി സ്ഥാപിച്ച് ആ നാടുകളിലേക്ക് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ ഇനി അങ്ങോട്ട് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഹബ്ബ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ചെച്ചിനിയായിൽ ഇൻഷാല്ല നമ്മുടെ വിദ്യ മർക്കസിൻ്റെ കീഴിലുള്ള വിദ്യാലയം അടുത്ത മാസം ഓപ്പൺ ചെയ്യുകയാണ് എല്ലാ സൗകര്യങ്ങളും പൂർത്തിയായി ലൈസൻസിന് മാത്രം വെയ്റ്റ് ചെയ്യുകയാണ് അതുപോലെ കിർഗിസിസ്ഥാനിലും അദ്ദേഹം ഓഫർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മുത്തല്ലിമുകൾ മുഅല്ലിമുകൾ ഉസ്താദുമാർ അങ്ങോട്ട് പോകണം അതുകൊണ്ട് അറബി ഭാഷയിലും പ്രത്യേകിച്ച് അറബി ഭാഷയിൽ നൈപുണി നേടാനും അതുപയോഗിച്ചു കൊണ്ട് ശീലിക്കാനും നാം എല്ലാവരും തയ്യാറാവുകയും പണ്ഡിതന്മാർക്ക് അതിൽ പ്രത്യേകമായ കോച്ചിങ്ങുകൾ നാം കൊടുക്കുകയും വേണം അതിലൂടെ നമുക്ക് ഉയർന്ന് വരാൻ സാധിക്കും ഇൻഷാ അല്ല ഇവിടെ ഇന്ന് സനതു വാങ്ങുന്ന നൂറാനികൾ മർക്കസിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയ മർക്കസ് ഗാർഡനിൽ മദീനത്തനൂർ കോളേജിൽ കീഴിൽ ഇന്ന് ഇരുപത് ക്യാമ്പസുകൾ ഇരുപത് സംസ്ഥാനങ്ങളിലായി നമ്മുടെ ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നുണ്ട് അലഹമില്ല അതിൻ്റെ ദേശീയ തലത്തിലുള്ള ഒരു ഫെസ്റ്റ് വിദ്യാർത്ഥികൾക്കുടെ കലാഭിരുചികൾ ദേശീയ തലത്തിൽ മാറ്റൊരുക്കുന്നതിന് വേണ്ടിയുള്ള നാഷണൽ ഫെസ്റ്റ് അടുത്ത മാസം ഇൻഷാ ഇൻഷാള്ള ബംഗളൂരുവിൽ വെച്ച് നടക്കാൻ പോവുകയാണ് മർഗസ് നോളജ് സിറ്റിയിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഇവിടെ വന്ന് പഠിക്കണം അവർക്ക് പഠിക്കാൻ പറ്റിയ സ്കൂള് നമ്മുടെ കയ്യിലില്ല അവർക്ക് വന്ന് പഠിക്കാൻ പറ്റിയ ഇടങ്ങളില്ല അവർക്ക് ചികിത്സിക്കാൻ പറ്റിയ ഇടങ്ങളില്ല അതെല്ലാമാണ് വരുന്നത് മറുക്ക് നോളജ് സിറ്റിയിൽ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന റെസിഡൻഷ്യൽ സൗകര്യത്തോടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള അലിഫ് ഗ്ലോബിൾ സ്കൂള് അടുത്ത ജൂൺ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ ഇൻഷാ ഇൻഷാല്ലാ നമ്മുടെ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ കോഴിക്കോട്ടെ വിവിധ ഹോട്ടലുകളിൽ ആളുകളെ താമസിപ്പിച്ച് നൂറുകണക്കിന് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നമ്മുടെ വളണ്ടിയർമാർ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇനി അവിടെ തന്നെ നൂറ്റി അമ്പതോളം റൂമുകൾ ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റാലിറ്റി സെൻറ്റർ ഫെസ് ഇൻ എന്ന പേരിൽ അതിനോട് ചേർന്നുകൊണ്ട് രണ്ടായിരം ആളുകൾക്ക് മീറ്റിംഗ് നടത്താവുന്ന കോൺഫറൻസ് ഹാളും അന്താരാഷ്ട്ര എക്സിബിഷനുകൾ നടത്താവുന്ന സൗകര്യം എക്സിബിഷൻ കം കൊൺവെൻഷൻ സെൻറ്റർ ആണ് ഇൻഷാല്ല അടുത്ത വർഷം നവംബർ മാസത്തിൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനാണ് നാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ റിസർച്ച് സെൻറ്ററിൻ്റെ ഭാഗമായി നൂറ് ബെഡുള്ള വൈദ്യകേന്ദ്രത്തിൽ പ്രസവവും പ്രസവാനന്തര ചികിത്സയും മറ്റ് എല്ലാവിധ മെഡിക്കൽ അത്യാധുനിക മെഡിക്കൽ സൗകര്യങ്ങളെല്ലാം ഉള്ള കെട്ടിടത്തിനും തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മറക്കസിൻ്റെ കോഴിക്കോട് നടന്നു വരുന്ന ഇൻ്റർനാഷണൽ സ്കൂൾ നാൽപ്പത്തിയേഴായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഏരിയയിൽ ഏഴ് കോടി രൂപയുടെ പദ്ധതിയിൽ ഏറ്റവും പുതിയ ഗ്രീൻ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇരുമ്പും മണ്ണും ഉപയോഗിച്ചുള്ള പ്രത്യേക ശില്പ ഭംഗിയിലാണ് കോഴിക്കോട്ട് കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വൈദ്യ മേഖലയിൽ മർക്കസ് ഇരുപത് വർഷത്തോളമായി നടത്തി വരുന്ന പൂനൂർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ റിവർ ഷോർ ഹോസ്പിറ്റൽ എന്ന പേരിൽ പതിനഞ്ചു കോടി രൂപയുടെ അധിക ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ഇൻഷാ അള്ളാ അടുത്ത വർഷം അടുത്ത മാസം ഓപ്പൺ ചെയ്യുകയാണ് പാവപ്പെട്ട രോഗികൾക്ക് കൂടുതൽ സ്കോള സഹായങ്ങൾ ലഭിക്കുകയും നാട്ടുകാർക്ക് വലിയ വൈദ്യ സേവനങ്ങൾ ലഭിക്കുകയും ചെയ്യാൻ ഈ വളർച്ച നമുക്ക് കാരണമായി തീരുകയാണ് അങ്ങനെ വൈദ്യ മേഖലയിലും നിയമസഹായ മേഖലയിലും നിയമപഠന മേഖലയിലും മുന്നോട്ട് വന്ന മറക്കസ് തുടങ്ങി വെച്ച ദാറുൽ ഐത്താം എത്തീമുകളെ തന്നെയാണ് ലോകത്തിൻ്റെ ഉന്നതിയിൽ എത്തിക്കുന്നത് ശരീദ് കോളേജുകളിലും ഉസൂലുദ്ദീൻ പോലുള്ള മറ്റ് ജാമ്യയിലെ വിവിധ കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉയർന്ന് അവരെല്ലാം ഉയർന്ന് ഉയർച്ചയുടെ ഉന്നതിയുടെ തലങ്ങൾ താണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഏതു രാജ്യത്ത് നിന്ന് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അവരുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഹൂ ഇസ് സപ്പോർട്ടിങ് യു ആരാണ് നിങ്ങളെ സഹായിക്കുന്നത് ആരാണ് നിങ്ങൾക്ക് പണം തരുന്നത് അതിന് ഞങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ മറുപടി ഈ ധർമ്മപ്പെട്ടിയാണ് കഴിഞ്ഞ മിലാദ് കോൺഫറൻസിന് വാങ്ങിക്കൊണ്ടുപോയ ഗിഫ്റ്റ് ടു പാരഡൈസ് ഓരോ കുട്ടിയും ഓരോ വീട്ടിലേക്കും വാങ്ങിപ്പെട്ടു പോയ പെട്ടികൾ നിറച്ച് അതുമായി അവരിവിടെ വരികയാണ് ഇന്നൊരുപാട് പെട്ടികൾ വന്നിട്ടുണ്ട് പോകുന്നവർ പലരും വാങ്ങിപ്പോകുന്നുണ്ട് തെക്കാഫുലായും ഓർഫൻ കെയറായും ഹിദുമയായും പല രൂപത്തിലും ആളുകൾ ഈ സ്ഥാപനത്തെ സഹായിച്ചു ആരോടും സഹായം ഇപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം അവരിങ്ങോട്ട് കൊണ്ടുതരികയാണ് പലരും വന്ന് പറയുന്നു എൻ്റെ ഉമ്മ മരിച്ചതിന് പേരിൽ എനിക്ക് പതിനെട്ടായിരം രൂപയുണ്ട് അതെന്ത് ചെയ്യും മറ്റൊരാൾ വരുന്നു എൻ്റെ കയ്യിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുണ്ട് ഉസ്താദ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാണിച്ചു തരണം വേറെ ഒരാൾ വന്ന് പറയുന്നു എനിക്ക് എട്ട് കോടി രൂപയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അലഹദില്ല ഇരുപത്തഞ്ചായിരം രൂപയും ഇരുപത്തഞ്ച് രൂപയും ഇരുപത്തഞ്ച് കോടി രൂപയും ഇന്ന് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ കൊണ്ടുവന്നാലും അതെങ്ങനെ ചെലവഴിക്കണം എന്ന് കഴിയുന്ന അതിന് കഴിവുറ്റ ഉദ്യോഗസ്ഥന്മാരും അതിനു പറ്റിയ മാനേജർമാരും മർക്കസിൻ്റെ മക്കളായി തന്നെ വളർന്നു വന്നവരുണ്ട് എന്നത് നമുക്ക് ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് അലഹദില്ല ഇന്ന് ബഹുമാനരായ ലായി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മർക്കസ് എക്സിക്യൂട്ടീവ് നാൽപ്പത് അംഗ എക്സിക്യൂട്ടീവ് കേരള മുസ്ലിം ജമായത്തിൻ്റെയും എസ് ഒ ഇസിൻ്റെയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ളവർ മാത്രം അറുപത്തിയാറ് ശതമാനം ആളുകൾ വേണമെന്ന ഭരണഘടനയിൽ നിയമമുള്ള എന്നാൽ എൺപത് ശതമാനത്തിലേറെ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗങ്ങൾ മാത്രമുള്ള മർക്കസ് എക്സിക്യൂട്ടീവ് ഓരോ രണ്ടു മാസവും ചേർന്ന് വലിയ കാര്യങ്ങൾ തീരുമാനിച്ച് കണക്കുകൾ വായിച്ച് ബോധ്യപ്പെടുത്തി വർഷത്തിലൊരിക്കൽ ജനറൽ കൗൺസിൽ വിളിച്ച് ഇത്രയും ജനകീയമായും ട്രാൻസ്പെറൻ്റായും നടക്കുന്ന ഈ സ്ഥാപനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇന്ന് മർക്കസിൻ്റെ ഇരുപത്തി അഞ്ചിലേറെ ഇംഗ്ലീഷ് സ്കൂളുകളിൽ മർക്കസിൻ്റെ കോളേജുകളിൽ മെഡിക്കൽ കോളേജുകളിൽ ലോ കോളേജുകളിൽ ഏതു സ്ഥാപനം വന്നിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ വലിയ കസേരയിൽ ഇരിക്കാൻ പറ്റുന്നവരെ മർക്കസിന്റെ വിദ്യാലയത്തിൽ നിന്ന് തന്നെ പഠിച്ചുയർന്നു വന്നവർ അവർ തന്നെയുണ്ട് എന്നത് നമ്മൾ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മഹത്തുക്കൾക്ക് എല്ലാം വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ ദിവംഗതരായ മഹാന്മാരായ പണ്ഡിതന്മാർ വന്യരായ അവേലത്ത് സെയ്ദ് അബ്ദുൽ ഖാദർ അഹദൽ തങ്ങൾ ഉൾപ്പെടെ സെയ്ദ് ഫുഖോയെ തങ്ങൾ ഉൾപ്പെടെ നിരവധി സെയ്ദന്മാർ പണ്ഡിതന്മാർ ഹജിയന്മാർ ഒരുപാട് പൗരപ്രമുഖർ ഇൻഷാ അല്ലാ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ അതെല്ലാം വരും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥനയുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ ഇതിനെ സഹായിച്ചിട്ടുള്ള നിരവധി ആളുകൾ മർക്കസ് കാണാതെ മരിച്ചുപോയ നൂറുകണക്കിന് ആളുകൾ അബുദാബിയിലും ദുബായിലും സൗദി അറേബ്യയിലും വിവിധ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ ഒരിക്കൽ പോലും മർക്കസ് കണ്ടിട്ടില്ലാത്തവർ ഇതിനെ നിരന്തരമായി സഹായിച്ചവരുണ്ട് മരിച്ചുപോയവരുണ്ട് അള്ളാഹുർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘ ആയുസും മാഫിയത്തും നൽകുമാറാവട്ടെ ബഹുമാനരായ സയ്യിദ് അലി ബാഫീഹിതങ്ങളും ബഹുമാനരായ ഉസ്താദവറുകളും രണ്ടുപേരും പ്രായം കൂടിയിരിക്കുന്നു പ്രവർത്തകന്മാരായ സാധാരണക്കാരായ മുഹിബീങ്ങളായ ആളുകളോട് വൈലിത്തറ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞ ഒരു ഉപദേശം മാത്രം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് ഉപദേശിക്കാൻ അർഹതയില്ല വൈലിത്തറ പറഞ്ഞു നിങ്ങൾ ഈ പണ്ഡിതന്മാരെ കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളവരെ ക്രൂശിക്കരുത് സ്നേഹം കൊടുക്കേണ്ടത് കണ്ണൂർ ജില്ലയിലെ ഒരു നേതാവ് എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇതുവരെ ഉസ്താദിനെ ഞാൻ കയറ്റിയിട്ടില്ല കാരണം എന്താ എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഫോണും ചെയ്യൂല ഫോൺ ചെയ്യാനും മടിയ വയനാട്ടിൻ്റെ ഓണം കേറാം മൂലയിൽ സുബിഹി നിസ്കരിക്കാൻ ഉസ്താദ് തന്നെ വരണം ആഗ്രഹത്തിന് കൂലി കിട്ടും വരാതിരുന്നാൽ ഡബിൾ കൂലി കിട്ടും ഏത് ഗ്രാമത്തിൽ നടത്തുന്ന മൗലിദിനും ഉസ്താദ് തന്നെ വരണം ആ ആഗ്രഹം നാം കളയരുത് പക്ഷേ ആഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ ആഗ്രഹിച്ചിട്ട് പറയണം പക്ഷേ ഉസ്താദിനെ കൊണ്ടുവരുന്നത് വലിയ മണിക്കൂറുകളാണല്ലോ നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് എനിക്ക് വേണ്ട നിക്കാഹ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇവിടെ വരുന്നു വീട് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് താക്കോൽ മന്ത്രിച്ചു കൊണ്ടുപോകുന്നു തറക്കല്ലിടണമെങ്കിൽ ഇവിടെ വന്ന് ഇഷ്ടിക മന്ത്രിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ സഹായിച്ചുകൊണ്ട് ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ പ്രായം ചെന്ന് ഒരുപാട് നേതാക്കന്മാർ ഈ വേദിയിലിരിക്കുന്നുണ്ട് നമ്മുടെ ബഹുമാന്യരായ ഗുരുനാഥന്മാർ അവരെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക സ്വലാത്തു ചൊല്ലുക ദ ചെയ്യുക ഫാത്തിഹ ഓതുക നമ്മുടെ ആവശ്യങ്ങൾക്ക് അവരെ വിളിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും എന്നാൽ നമ്മൾ അവരെ നിർബന്ധിച്ച് അത്തരം കാര്യങ്ങൾക്കൊന്നും കൊണ്ടുപോകാതിരിക്കുകയും ചെയ്ത് ഇനിയും ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് കാലം സേവനം ചെയ്യാനുള്ള ആരോഗ്യത്തോടെ ജീവിക്കാൻ അവരെയെല്ലാം നമ്മൾ അനുവദിക്കണം അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു സ്ലാ വാലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു